നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മുഖ്യമന്ത്രി മിണ്ടാൻ പോകുന്നു. ഇന്ന് നിയമസഭയിലേക്കും പ്രസ്താവന നടത്തും. ചോദ്യങ്ങളോ ചർച്ചയോ ഉണ്ടാകില്ല. സഭയ്ക്കകത്തും പുറത്തും പക്ഷേ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. തിരുവനന്തപുരത്ത് നിയമസഭയുടെ മുന്നിൽ നിന്ന് സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോകുന്നു, മുഖ്യമന്ത്രി മിണ്ടാൻ പോകുന്നു, പറയും. എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ നിയമസഭയിൽ ബ്രഹ്മപുരം കഴിഞ്ഞ രണ്ട് ദിവസവും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് സാക്ഷിയായത്. ഇന്നും ബ്രഹ്മപുരം തന്നെയാവും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറെ ദിവസമായുള്ള ഈ തീപിടുത്തം ആരംഭിച്ച ആ ദിവസം മുതൽ പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്നുള്ളത്. ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായി സംസാരിക്കാൻ പോകുന്നു. പക്ഷേ ചട്ടം 300 പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുക. മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക. ഈ പ്രസ്താവന യിലൂടെ മറ്റ് ചർച്ചകളോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതുൾപ്പെടെ ആയുധമാക്കുകയും ചെയ്യും. കാരണം മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ, പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാത്രം പ്രസ്താവന നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസവും സഭ ബഹളമയമായത് ഈ ബ്രഹ്മപുരം വിഷയത്തെ തുടർന്ന് തന്നെയാണ്. ആദ്യ ദിവസം ബ്രഹ്മപുരം തീപിടുത്തമായിരുന്നു അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചതെങ്കിൽ, കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നതെങ്കിൽ, കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിനായി അനുമതിക്കായി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് കൊച്ചി കോർപ്പറേഷനിൽ നടത്തിയ മാർച്ചിനിടെ ഉണ്ടായ പോലീസ് അതിക്രമമായിരുന്നു. അങ്ങനെ ബ്രഹ്മപുരം വിഷയം തന്നെ നിയമസഭയിലും ആ നിയമസഭയ്ക്ക് പുറത്തും വലിയ ചർച്ചയാക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴുള്ള ശ്രമം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അസാധാരണ നടപടികൾക്കുൾപ്പെടെ സഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. അത് ഇന്നലെ നടന്ന അസാധാരണ നടപടികളും ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സ്പീക്കർ അസാധാരണമായ തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അത് വലിയ വിമർശനത്തിനും കാരണമായി. ചില സ്പീക്കറുടെ ഡയസും സ്പീക്കറുടെ മുഖവും മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ പേരെടുത്ത് പറയുകയും അതിൽ ചിലരോട് ഷാഫി പറമ്പിലിനോടൊക്കെ ഷാഫി പറമ്പിൽ അടുത്ത തവണ തോൽക്കും എന്ന തരത്തിലുള്ള അസാധാരണമായ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പുറത്തും സ്പീക്കറെ നേരിട്ട് കണ്ടും പ്രതിപക്ഷ നേതാക്കൾ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാമർശങ്ങൾ തിരുത്താൻ സ്പീക്കർ തയ്യാറാകുമോ എന്നുള്ളത് ഇന്നത്തെ സഭാ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊരു കാര്യം, അസാധാരണമായിരുന്നു ഇന്നലെ പ്രതിപക്ഷത്തിന്റെയും നടപടി. കാരണം സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സഭ ചേരുമ്പോൾ തന്നെ സമാന്തരമായി സഭ ചേരുന്നത്. ഇന്നലെ അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ച് സബ്മിഷനായി ഈ വിഷയം, ബ്രഹ്മപുരത്തിലെ ബ്രഹ്മപുരം വിഷയത്തെ തുടർന്നുണ്ടായ അക്രമം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ സഭയ്ക്ക് പുറത്ത് സമാന്തരമായ ഒരു സഭ ചേരുകയായിരുന്നു പ്രതിപക്ഷം. അതിൽ സ്പീക്കറായി പി സി വിഷ്ണുനാഥ് എം എൽ എയും ഒപ്പം ആഭ്യന്തരമന്ത്രിയായി സണ്ണി ജോസഫും ഒപ്പം തന്നെ അതിൻ്റെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനായി റോജി എം ജോണും മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സമാന്തരമായ സഭ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഉണ്ടായതാണ്. ആ വിഷയത്തിൽ മാത്രമല്ല, ഈ ചട്ടലംഘനമാണ് എന്ന് സ്പീക്കർ ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ച വിഷയത്തിൽ പ്രത്യേക റൂളിംഗ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെ മറുപടി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 12 ദിവസമായി കാത്തിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി പ്രധാനമായും മറുപടി പറയാൻ പോകുന്നത് തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ്, അതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെ, ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്ത്, ഈ മൂന്ന് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രത്യേകമായും ഈ ചട്ടം 300 പ്രകാരം അഭിപ്രായ പ്രകടനമായി രേഖപ്പെടുത്താൻ പോവുക. അതിനുശേഷം ആ വിഷയത്തിൽ ചർച്ച അനുവദിക്കില്ലെങ്കിൽ പോലും മറ്റ് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇത് തന്നെയാവും. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇതുവരെ ബ്രഹ്മപുരത്തിൽ ചിലവായ പൈസ എത്ര എന്നതുൾപ്പെടെ കൊച്ചി കോർപ്പറേഷനോട് ചോദ്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്തുകൊണ്ട് സഭ ഇന്നും ബ്രഹ്മപുരത്തിൽ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് നിയമസഭാ കവാടത്തിൽ നമുക്കൊപ്പം ചേർന്നത്.